നമസ്തേ. ഞാൻ ശിവകുമാർ ഇ പി, പാലാ ബെർലിൻ സ്റ്റഡി സെൻറ്ററിൽ നിന്നും. കേരള എഞ്ചിനീയറിങ്ങിൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ കുറിച്ചുള്ള കഴിഞ്ഞൊരു വീഡിയോ ചെയ്തായിരുന്നു. ഇത്തവണ നമുക്ക് സൈറ്റിൽ കയറിയിട്ട് എങ്ങനെയാണ് ഓപ്ഷൻ കൊടുക്കേണ്ട രീതി എന്നുള്ളത് നോക്കാം. കീം 2020 ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫോർ എഞ്ചിനീയറിംഗ് ആൻഡ് ബി ഫാം കോഴ്സസ്. കേരള എഞ്ചിനീയറിങ്ങിനും ബി ഫാമിനും എൻട്രൻസ് എഴുതിയിട്ട് അതിൻ്റെ റാങ്ക് ലിസ്റ്റിൽ പേര് വന്നവരുടെ, ഈ രണ്ട് വിഭാഗക്കാരുടെ മാത്രം ഓപ്ഷൻ രജിസ്ട്രേഷനാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. മെഡിക്കലിൻ്റെയും മെഡിക്കൽ അലൈഡ് കോഴ്സിൻ്റെയും ആർക്കിടെക്ചറിൻ്റെയും ഓപ്ഷനുകൾ പിന്നീടേ വരികയുള്ളൂ. അതിൻ്റെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയതിന് ശേഷം പിന്നീട് അവയുടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ആരംഭിക്കുന്നതാണ്. ഇപ്പോൾ അതിൻ്റെ ഓപ്ഷൻ ഇതിനകത്ത് ഉണ്ടാവുകയില്ല. എഞ്ചിനീയറിങ്ങിൻ്റെയും ബി ഫാമിൻ്റെയും ഓപ്ഷനാണ് ഇന്നു മുതൽ നമുക്ക് കൊടുത്തു തുടങ്ങാവുന്നത്. വെബ്സൈറ്റ് നിങ്ങൾക്കറിയാം, ce.kerala.gov.in. അതിനകത്ത് കീം 2020 കാൻഡിഡേറ്റ് പോർട്ടൽ എന്നുള്ളതാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. വെബ്സൈറ്റിനകത്ത് കീം 2020 കാൻഡിഡേറ്റ് പോർട്ടൽ വഴിയാണ് എഞ്ചിനീയറിങ്ങിൻ്റെയും ബി ഫാമിൻ്റെയും ഓപ്ഷനുകൾ കൊടുക്കേണ്ടത്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാൻഡിഡേറ്റ് ലോഗിൻ വരും. ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും അടിച്ച് നമുക്ക് ലോഗിൻ ചെയ്ത് നമ്മളുടെ ഓപ്ഷനുകൾ രജിസ്റ്റർ ചെയ്യാം. എന്താണ് ഓപ്ഷൻസ്, എന്താണ് അതിന് ശ്രദ്ധിക്കേണ്ട രീതികൾ എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിലുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. അടുത്തത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ഡേറ്റ്സ് നമുക്ക് നോക്കാം. 30/9 മുതൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട്. 3/10 ആദ്യഘട്ട ട്രയൽ അലോട്ട്മെൻറ്റ്. 2/2 വൈകുന്നേരം വരെ കൊടുത്തവരുടെ ഓപ്ഷൻ പരിഗണിച്ചുകൊണ്ട് നമുക്ക് കിട്ടാൻ ഈ വർഷത്തെ സാധ്യത എന്താണ് എന്ന്, കിട്ടിയതെന്നല്ല കിട്ടാനുള്ള സാധ്യത എന്താണ്, നമ്മൾ കൊടുത്തതിൽ എന്തെങ്കിലും അപാകതയുണ്ടോ, സേവ് ആകാതെ പോയിട്ടുണ്ടോ എന്നുള്ളത് അറിയാനായിട്ട് ട്രയൽ അലോട്ട്മെൻറ്റ് 3/3 പബ്ലിഷ് ചെയ്യുന്നു. 6/6 രാവിലെ, ഒക്ടോബർ 6/6 രാവിലെ 10 മണി വരെയാണ് നമുക്ക് ഈ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഉണ്ടാവുക. ട്രയൽ അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷവും നമുക്ക് ഓപ്ഷൻ റീഅറേഞ്ച്മെൻറ്റും സേവും എല്ലാമുള്ള അവസരമുണ്ടാകും. 6/6 രാവിലെ 10 മണി വരെ നമുക്ക് ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്യാം. അപ്പോൾ ഇപ്പം നമ്മളുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എഞ്ചിനീയറിങ്ങിൻ്റെയും ബി ഫാമിൻ്റെയും ഓപ്ഷൻ കൊടുക്കാനായിട്ടുള്ള അവസാന ദിവസം 6/6 10 മണിയാണ്. 7/6 വൈകുന്നേരം 9 മണിക്ക് അതിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യും. നമുക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന ഓപ്ഷനുകൾ പരിഗണിച്ച് നമുക്ക് ഏത് സീറ്റാണ്, ഒരു സീറ്റേ കിട്ടുകയുള്ളൂ, എഞ്ചിനീയറിങ്ങും ബി ഫാമും ഉണ്ടെങ്കിലും നമ്മളെന്താണോ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് അത് പരിഗണിച്ച് നമുക്ക് കിട്ടിയിരിക്കുന്ന സീറ്റ് ഏതാണ് എന്ന് 1/5 അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്നത് 7/6 നമുക്കൊരു സീറ്റേ കിട്ടുകയുള്ളൂ. നമ്മുടെ ഓപ്ഷൻ കൊടുത്തിട്ട് മുകളിൽ നിന്ന് പരിഗണിച്ചിട്ട് ആദ്യത്തെ വേക്കൻസി ആയിട്ടുള്ള തന്നിട്ട് ഇന്ന കോളേജിലെ ഇന്ന കോഴ്സിന് നമുക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിരിക്കുന്നു എന്ന് പറയുന്നു. അതിൻ്റെ അലോട്ട്മെൻറ്റ് മെമ്മോ എടുത്തു കഴിയുമ്പം നമുക്ക് ഏത് കോളേജാണ്, ഏത് കോഴ്സാണ്, എത്ര രൂപയാണ് നമ്മൾ ഓൺലൈനായിട്ടാണ് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് വഴി അടയ്ക്കേണ്ടത്, ഏത് ദിവസത്തിന് മുമ്പാണ് അടയ്ക്കേണ്ടത് എന്നുള്ളതിൻ്റെ അലോട്ട്മെൻറ്റ് മെമ്മോയും അതിൻ്റെ കൂടെ ഉണ്ടാവും. അത് വരുന്നത് 7/6 വൈകുന്നേരം 9 മണിക്ക് ആദ്യഘട്ട അലോട്ട്മെൻറ്റ്. 8/8, 9/10 വൈകുന്നേരം 3 മണി വരെ ഈ അലോട്ട്മെൻറ്റ് ലഭിച്ച കുട്ടികൾ ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ചെല്ലാൻ ഉപയോഗിച്ച് ആ അലോട്ട്മെൻറ്റ് മെമ്മോ ഉപയോഗിച്ചിട്ട് പോസ്റ്റ് ഓഫീസിൽ പോയോ നമുക്ക് ആദ്യ അലോട്ട്മെൻറ്റിന് ലഭിച്ചിരിക്കുന്ന ഫീസ് അതിനകത്തുണ്ട്, ആ ഫീസ് അടയ്ക്കണം. ഗവൺമെൻറ്റ് അർദ്ധ സർക്കാർ മേഖലകളിലാണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ അതിലെത്രയാണോ ഫീസ് പറഞ്ഞിരിക്കുന്നത് ആ ഫീസും, സെൽഫ് ഫിനാൻസിങ് കോളേജാണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ ടോക്കൺ ഡിപ്പോസിറ്റ് ഉള്ള 10,000 രൂപയുമാണ് അടയ്ക്കേണ്ടി വരുന്നത്. ആ അടയ്ക്കേണ്ടതിൻ്റെ അവസാന ദിവസം 10/10. അപ്പം ആദ്യഘട്ട അലോട്ട്മെൻറ്റിന് ഇത്രയും ഡേറ്റുകളാണ്, ഇത്രയും പ്രോസസ്സുകളാണ് ഉണ്ടാവുക. 30/6 വരെയും ഓപ്ഷൻ രജിസ്ട്രേഷനുള്ള സൗകര്യം ഉണ്ടാവും. 2/2 വരെ കൊടുത്തിരിക്കുന്നവരുടെ ഓപ്ഷൻ പരിഗണിച്ചുകൊണ്ട് ട്രയൽ അലോട്ട്മെൻറ്റ് 3/3 വരുന്നു, അതൊരു സാധ്യത മാത്രം. 7/7 ആദ്യഘട്ട അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്നു. 8/9/10 അതിൻ്റെ ഫീസ് അടയ്ക്കുന്നു. നമുക്ക് ഒരു അലോട്ട്മെൻറ്റ് വന്നിട്ട് നമ്മൾ ഫീസ് അടച്ചില്ല എങ്കിൽ ഈ വർഷത്തെ അത്രയും കോഴ്സുകളും കോളേജുകളും നമുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തവർ, അവർക്കത് പോകാൻ താല്പര്യമുള്ളതാണ് എങ്കിൽ നിർബന്ധമായിട്ടും ഫീസ് അടയ്ക്കേണ്ടതാണ്. പിന്നീട് വരുന്ന പുതിയ കോളേജുകളും കോഴ്സുകളും മാത്രമേ 2/3 ആഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. മെഡിക്കലിൻ്റെയും ആർക്കിടെക്ചറിൻ്റെയും ഓപ്ഷനുകൾ പിന്നീടാണ് വരുന്നത്. അത് നമുക്ക് യഥാക്രമം നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് എഞ്ചിനീയറിങ്ങിൻ്റെയും ബി ഫാമിൻ്റെയും മുകളിലോ അല്ലെ ഇടകലർത്തിയോ ഏത് എപ്പോൾ വേണമെങ്കിലും
രണ്ടാം ഘട്ടത്തിലോ മൂന്നാം ഘട്ടത്തിലോ നമുക്ക് കൊടുക്കാം. ഏത് സമയത്താണോ അതിൻ്റെ ഓപ്ഷൻ ക്ഷണിക്കുന്നത് ആ സമയത്ത് നമുക്ക് കൊടുക്കാം. ഇതുവരെ വന്നിരിക്കുന്ന ഇന്ന് നിങ്ങൾ സൈറ്റിൽ കാണുന്ന എൻജിനീയറിങ്ങിൻ്റെയും ബി ഫാമിൻ്റെയും ഓപ്ഷൻ കൊടുക്കാനുള്ള അവസാന ദിവസം 6-ാം തീയതിയാണ്. ശ്രദ്ധിക്കുക, പ്രത്യേകിച്ച് മെഡിക്കലുള്ള കുട്ടികൾ. നിങ്ങൾക്ക് മെഡിക്കലിൻ്റെ ഒരു സാധ്യതയും ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ മെഡിക്കലിൽ ഫീസ് കൂടുതൽ കൊടുത്തു പോകാൻ താല്പര്യമില്ല എങ്കിൽ, എൻജിനീയറിങ് എൻട്രൻസ് എഴുതിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ, ഇപ്പോൾ കാണുന്ന കോളേജുകളും കോഴ്സുകളും കൊടുക്കാനുള്ള അവസാന ദിവസം 6-ാം തീയതിയാണെന്ന് ഓർക്കുക. ഇതാണല്ലോ ce.kerala.gov.in എന്ന വെബ്സൈറ്റ്. നിങ്ങൾ പല പ്രാവശ്യം അപ്ലൈ ചെയ്യാനായിട്ടും നിങ്ങളുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്യാനായിട്ടും നിങ്ങൾ ഉപയോഗിച്ച വെബ്സൈറ്റ്, കേരള എൻട്രൻസ് കമ്മീഷൻ്റെ വെബ്സൈറ്റ്. ഈ വെബ്സൈറ്റ് വഴിയാണ് നമുക്ക് ഓപ്ഷൻ കൊടുക്കാനായിട്ട് കയറേണ്ടത്. കീം 2020 കാൻഡിഡേറ്റ് പോർട്ടൽ, ഈ പോർട്ടൽ വഴിയാണ് നമ്മൾ, കാൻഡിഡേറ്റ് ലോഗിൻ വഴിയാണ് നമ്മൾ നമ്മളുടെ ഓപ്ഷൻ കൊടുക്കാനായിട്ട് കയറേണ്ടത്. ഈ ഓപ്ഷൻ കൊടുക്കാൻ കയറുന്നതിന് മുമ്പ് നിങ്ങൾ ഏറ്റവും പ്രധാനം ശ്രദ്ധിക്കേണ്ടത് ഈ നോട്ടിഫിക്കേഷൻസ് ആണ്. ഇത്തവണത്തെ ഓപ്ഷൻ രജിസ്ട്രേഷൻ, ഫസ്റ്റ് ഫേസ് ഓപ്ഷൻ രജിസ്ട്രേഷൻ, ഇനി വരാൻ പോകുന്ന അലോട്ട്മെൻറ്റുകളുടെ ലാസ്റ്റ് റാങ്ക്, അങ്ങനെയുള്ള എല്ലാ പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ വരുന്നത് ഇവിടെയാണ്. ഇത് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കാവുള്ളൂ. ഇംഗ്ലീഷിലും മലയാളത്തിലും ഉണ്ട്. അതിൻ്റെ ഇമ്പോർട്ടൻസ്, ഡേറ്റ്സ് എന്നിവരെയൊക്കെയാണ് കൊടുക്കേണ്ടത്. ഏതൊക്കെയാണ് കോളേജുകൾ, അവയുടെ ഫീസ്, അവയുടെ റിസർവേഷൻ ക്രമങ്ങളെല്ലാം ഈ നോട്ടിഫിക്കേഷനിലുണ്ട്. 30-ാം തീയതി പബ്ലിഷ് ചെയ്തിരിക്കുന്ന നോട്ടിഫിക്കേഷൻ വായിച്ചതിന് ശേഷം വേണം നിങ്ങൾ ഓപ്ഷൻ കൊടുക്കാനായിട്ട് ശ്രമിക്കേണ്ടത്. ഇനി ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കുറിച്ച് നമുക്ക് ഈ സൈറ്റിന് കയറാം. നിങ്ങൾക്ക് കാണാം, ആപ്ലിക്കേഷൻ നമ്പരും പാസ്വേഡും അടിച്ച് ലോഗിൻ ചെയ്ത ഒരു വിദ്യാർത്ഥിയുടെ ഹോം പേജാണിത്. നിങ്ങൾ ഏതൊക്കെ എൻട്രൻസുകൾക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ ഐ ഡി, നേറ്റിവിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് അനുവദിച്ച് കിട്ടിയിരിക്കുന്ന റിസർവേഷൻസ്, സ്പെഷ്യൽ റിസർവേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. നിങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ ഏതെങ്കിലും ഒരു കാറ്റഗറിക്കായിട്ട് ഓപ്ഷൻ കൊടുക്കേണ്ട, നമ്മുടെ പ്രിഫറൻസ് അനുസരിച്ച് കോളേജുകളും കോഴ്സുകളും ക്രമീകരിച്ചാൽ മാത്രം മതിയാവും. അതിനകത്ത് ഇടത് സൈഡിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ, ഈ ലിങ്ക് വഴിയാണ് നമ്മൾ ഓപ്ഷനുകൾ രജിസ്റ്റർ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് കാണാം ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ വിൻഡോ. ഇവിടെ നമുക്ക് ഹോം, ഇൻസ്ട്രക്ഷൻ, സേവ്, പ്രിൻ്റ് ഓപ്ഷൻ ലിസ്റ്റ്, ലോഗൗട്ട്, ഇതെല്ലാം പ്രധാനപ്പെട്ടത് തന്നെയാണ്. നിങ്ങൾ ഓരോന്നും നോക്കി വെക്കുക. ഓപ്ഷനുകൾ കൊടുത്തതിന് ശേഷം ഓരോ ഓപ്ഷനും കൊടുത്തിട്ട് സേവ് ചെയ്യണമെന്നില്ല, കുറച്ച് ഓപ്ഷനുകൾ കൊടുത്തിട്ട് സേവ് ചെയ്താലും മതിയാവും. എന്തായിരുന്നാലും നിങ്ങൾ എപ്പോൾ നിങ്ങൾ റീഅറേഞ്ച് ചെയ്താലും ഓരോ സമയത്തും ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് 6-ാം തീയതി വരെ റീഅറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു. എപ്പോൾ റീഅറേഞ്ച് ചെയ്താലും നിങ്ങൾ സേവ് ചെയ്യാനും പ്രിൻ്റ് ഓപ്ഷൻ ലിസ്റ്റ്, നമ്മൾ അപ്പോൾ കൊടുത്ത ഓപ്ഷനുകളുടെ പ്രിൻ്റ് എടുത്ത് അത് PDF ആയിട്ടോ അല്ലെങ്കിൽ പ്രിൻ്റൗട്ട് എടുത്തോ സൂക്ഷിച്ച് വെക്കാൻ നിർബന്ധമായിട്ടും ശ്രമിക്കണം. ഇല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം നമ്മൾ ഏതൊക്കെയാണ് ഓപ്ഷൻ നമ്മൾ താഴെ കിടക്കുന്നത്, ഇനി ഹയർ ഓപ്ഷൻ ഏതൊക്കെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റാതെ പോകും. അപ്പോൾ ഓപ്ഷൻ ആഡ് ചെയ്യുമ്പോഴും റീഅറേഞ്ച് ചെയ്യുമ്പോഴും നിർബന്ധമായും സേവ് ചെയ്യുകയും പ്രിൻ്റ് ഓപ്ഷൻ എടുക്കുകയും ചെയ്യണം. പിന്നീട് നിങ്ങൾ വെളിയിൽ കഫേകളിലോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും സുഹൃത്തിൻ്റെ വീട്ടിലോ എവിടെയെങ്കിലുമാണ് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ നിർബന്ധമായിട്ടും ലോഗൗട്ട് ചെയ്യേണ്ടതാണ്. ഇല്ലെങ്കിൽ മറ്റാർക്ക് വേണമെങ്കിലും ഈ പ്രൊഫൈൽ വന്ന് നിങ്ങളുടെ ഓപ്ഷനുകൾ റീഅറേഞ്ച് ചെയ്യാം. മുൻ അനുഭവങ്ങൾ അങ്ങനെയുണ്ട്. അതുകൊണ്ട് അവനവൻ്റെ പ്രൊഫൈൽ ഓപ്ഷൻ കൊടുത്തതിന് ശേഷം ലോഗൗട്ട് ചെയ്യാനും നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക. സേവ് ചെയ്യാൻ മറക്കരുത്. സേവ് ചെയ്താലേ പ്രിൻറ്റിനകത്ത് വരുള്ളൂ. ഈ പ്രിൻറ്റിനകത്ത് നിങ്ങൾ കണ്ടാൽ നിങ്ങളുടെ ഓപ്ഷനുകൾ സേവായി. ഇനി പ്രത്യേകിച്ച് അത് അപ്ഡേറ്റ് ചെയ്യാമെന്നോ അത് ആർക്കെങ്കിലും ഇമെയിൽ ചെയ്ത് കൊടുക്കുക ഒന്നുമില്ല. നിങ്ങൾ ഇവിടെ ഓപ്ഷനുകൾ സേവ് ചെയ്ത് പ്രിൻ്റ് ഓപ്ഷനിൽ നിങ്ങൾ കണ്ടാൽ കേരള എൻട്രൻസ് കമ്മീഷണറുടെ വെബ്സൈറ്റിൽ നിങ്ങളുടെ പ്രിഫറൻസ് ഓർഡർ ഓപ്ഷനായിട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ പിന്നീട് മറ്റേതൊന്നും ചെയ്യേണ്ടതില്ല. നിങ്ങൾക്ക് 6-ാം തീയതി വരെ എപ്പോൾ വേണമെങ്കിലും വീണ്ടും തിരിച്ച് ലോഗിൻ ചെയ്തിട്ട് ഈ പ്രിഫറൻസ് ഓർഡർ നിങ്ങൾക്ക് വീണ്ടും ചേഞ്ച് ചെയ്യാം, പുതിയതായിട്ട് ആഡ് ചെയ്യാം. അപ്പോഴും നിങ്ങൾ സേവ് ചെയ്യാനും പ്രിൻ്റ് ഓപ്ഷനും നിങ്ങൾ ശ്രദ്ധിക്കണം. ലോഗൗട്ട് ചെയ്യാൻ മറക്കരുത്. എങ്ങനെ നമുക്ക് ഓപ്ഷനുകൾ കൊടുക്കാം? നമുക്ക് ഇവിടെ 3-4 സെർച്ച് ബട്ടൺസ് വെച്ചിട്ടുണ്ട് ഓപ്ഷൻ രജിസ്ട്രേഷനകത്ത്. ആദ്യം നമുക്ക് ചെയ്യേണ്ടത്, നമുക്ക് പ്രിഫറൻസ് ഓർഡർ നമ്മൾ കോളേജിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. നമുക്ക് ടോപ്പ് റാങ്കൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള കോളേജുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കോഴ്സിന് ഏറ്റവും പ്രിഫറൻസ് ഉള്ളൊരു കോളേജുണ്ട്. അങ്ങനെ കോളേജാണ് നമുക്ക് തിരഞ്ഞെടുക്കേണ്ടതെങ്കിൽ നമ്മൾ ഇവിടെ കോളേജിൻ്റെ കോഡോ പേരോ ടൈപ്പ് ചെയ്താൽ മതിയാകും. കേരള എൻട്രൻസിന് എഞ്ചിനീയറിംഗ് മാത്രമേ എഴുതിയുള്ളൂ. ഇദ്ദേഹത്തിന് 794 ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യാം. ഇദ്ദേഹം ടോപ്പ് റാങ്ക് ഹോൾഡറാണ്. എന്നാൽ പോലും ഇദ്ദേഹം 2-ോ 3-ോ ഓപ്ഷൻ കൊടുക്കണമെന്നില്ല.
794 ഓപ്ഷൻ കൊടുക്കാനും എല്ലാ കുട്ടികൾക്കും ഒന്നാം റാങ്ക് മുതൽ 53,000 റാങ്ക് വരെ എഞ്ചിനീയറിംഗ് എൻട്രൻസ് കിട്ടിയവർക്ക് അർഹതയുണ്ട്. നിങ്ങൾ 10 ഓപ്ഷൻ മാത്രമല്ല 20 ഓപ്ഷൻ മാത്രമല്ല, നിങ്ങൾക്ക് അർഹതയ്ക്കനുസരിച്ച് 794 കോളേജ് എഞ്ചിനീയറിംഗ് എൻട്രൻസ് മാത്രം എഴുതിയവർക്ക് ഓപ്ഷൻ കൊടുക്കാനുള്ള അർഹതയുണ്ട്. നിങ്ങൾ ബി ഫാമും കൂടെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ ഗവൺമെൻറ് കോളേജുകളും അതിൻ്റെ സ്വകാര്യ കോളേജുകളും ഓപ്ഷൻ കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് അർഹതയുണ്ട്. നമ്മൾ ഓപ്ഷൻ കൊടുക്കേണ്ടതും ഓപ്ഷൻ തയ്യാറാക്കേണ്ടതിൻ്റെയും പ്രാധാന്യം മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതനുസരിച്ച് നിങ്ങളൊരു ഓപ്ഷൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇനി അങ്ങോട്ട് മുമ്പോട്ട് പോകുന്നത്. അപ്പം നമുക്ക് കോളേജിനാണ് നമുക്ക് പ്രിഫറൻസ് ഓർഡറെങ്കിൽ, തിരുവനന്തപുരത്തെ കോളേജ് ഏതാണ് വേണ്ടതെങ്കിൽ ഇവിടെ നിങ്ങൾ കോളേജിൻ്റെ പേര് TVE എന്ന് കൊടുത്താൽ കോളേജിൻ്റെ ഓപ്ഷൻ മാത്രമേ കാണുകയുള്ളൂ. ഇനി നിങ്ങൾക്ക് കോഴ്സാണ് വേണ്ടതെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കോഴ്സുകളുടെ ഓർഡർ കാണാം. നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസ് ഉള്ള കോളേജുകൾ കാണണം. ഇതിനകത്ത് നിങ്ങൾക്ക് CS എന്നുള്ള സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങൾ കണ്ടു കാണും CS ഉള്ള ഓപ്ഷനുകളെല്ലാം നിങ്ങൾക്ക് ഇവിടെ കിട്ടും. അവിടെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് ഗവൺമെൻറ്റിലുള്ള ഓപ്ഷനുകൾ കണ്ടാൽ മതി. പ്യുവർ ഗവൺമെൻറ് ആയിട്ടുള്ള 12 കോളേജുകളിലെ ഓപ്ഷനുകൾ മാത്രം നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇങ്ങനെ കൊടുത്തില്ല എങ്കിൽ ഈ 794 ഓപ്ഷൻസും ഇവിടെ 1x1 വരും. അപ്പം നിങ്ങൾക്ക് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാൻ പാടുവരും. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് സെർച്ച് ചെയ്ത് ഓപ്ഷനുകൾ ഇവിടെ ക്രമീകരിക്കുന്നതായിരിക്കും നല്ലത്. നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് നമ്മൾ ഈ സെലക്ട് ബട്ടൺ അമർത്തിയാൽ മാത്രം മതിയാകും ഓപ്ഷൻ രജിസ്ട്രേഷൻ ഓപ്ഷൻ വിൻഡോയിലോട്ട് വരാനായിട്ട്. നമുക്ക് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാൻ ഈ സെലക്ട് ബട്ടൺ അമർത്തിയാൽ മാത്രം മതിയാകും. ഇങ്ങനെ സെലക്ട് ബട്ടൺ അമർത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഓപ്ഷൻ രജിസ്റ്റർ ആയോ? ഇല്ല, നമ്മൾ സേവ് ചെയ്യുകയും കൂടെ ചെയ്യണം. ഓരോന്നും സെലക്ട് ചെയ്യുമ്പോൾ സേവ് ചെയ്യണോ? നിർബന്ധമില്ല, അവസാനം ചെയ്താൽ മതിയാകും. എന്നാലും ഒത്തിരി ഓപ്ഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് സേവ് ചെയ്യാൻ നമ്മൾ താമസിച്ചുപോയി, നമ്മളുടെ ഇൻ്റർനെറ്റ് കട്ടാവുകയോ കമ്പ്യൂട്ടർ ഓഫായിപ്പോയി ചെയ്താൽ നമ്മൾ അത്രയും ചെയ്ത് വെറുതെ ആകും. അതുകൊണ്ട് കുറച്ച് ഓപ്ഷൻ ചെയ്തതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് സേവ് ചെയ്യണം. സേവ് ചെയ്ത് നമ്മളുടെ ഓർഡർ എല്ലാം കറക്റ്റ് ആയതിന് ശേഷം പ്രിൻ്റ് ഓപ്ഷൻ എടുത്താൽ മതിയാകും. ഓരോന്നും ചെയ്യുമ്പോൾ പ്രിൻ്റ് ഓപ്ഷൻ എടുക്കേണ്ട കാര്യമില്ല. എല്ലാം കഴിഞ്ഞതിന് ശേഷം പ്രിൻ്റ് ഓപ്ഷൻ എടുത്താൽ മതിയാകും. 6ാം തീയതി വരെ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് പ്രിൻ്റ് ഓപ്ഷൻ എടുക്കുകയും ചെയ്യാം. അപ്പം നമ്മൾ കമ്പ്യൂട്ടർ സയൻസിന്നും ഗവൺമെൻറ്റെന്നും ഓപ്റ്റ് ചെയ്തു. ഇനി നിങ്ങൾക്ക് റാങ്ക് 10,000, 20,000 ആണ് എങ്കിൽ ഗവൺമെൻറ് കൺട്രോളിലാണ്, നമ്മുടെ അർദ്ധ സർക്കാർ കോളേജുകളിലാണ് നമ്മൾ ഓപ്ഷൻ തുടങ്ങുന്നതെങ്കിൽ നമുക്ക് ഗവൺമെൻറ് കിട്ടാൻ സാധ്യതയില്ല. നമ്മൾ അർദ്ധ സർക്കാരിലാണ് നമ്മൾ ഓപ്ഷൻ തുടങ്ങുന്നതെങ്കിൽ ഇവിടെ നമുക്ക് ഗവൺമെൻറ് കൺട്രോൾഡ് സെൽഫ് ഫിനാൻസിങ് എന്ന് വെക്കാം. സെൽഫ് ഫിനാൻസിങ് മാത്രമേ നമ്മൾ വെക്കുന്നുള്ളൂ എങ്കിൽ അതിൻ്റെ ഓപ്ഷനുകൾ നമുക്ക് തയ്യാറാക്കാം. അതിനനുസരിച്ച് ഓപ്ഷനുകളുടെ എണ്ണം ഇവിടെ മാറിക്കൊണ്ടിരിക്കും. റാങ്ക് കുറവാണെന്നോർത്ത് ഗവൺമെൻറ് കോളേജുകൾ വെച്ചാൽ നമുക്ക് കിട്ടാതെ പോവുകയില്ല എന്ന് മുമ്പിലത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു. കാരണം നമ്മളുടെ റാങ്ക് വരുമ്പം നമ്മളെ പരിഗണിച്ച് നമുക്കൊരു സീറ്റ് തന്നിട്ട് മാത്രമേ അടുത്ത ആളുടെ ഓപ്ഷൻ എന്താണെന്ന് പോലും നോക്കുകയുള്ളൂ. നമുക്ക് നല്ല കോളേജ് മുതൽ താഴോട്ട്, നല്ല കോഴ്സ് മുതൽ താഴോട്ട് സെലക്ട് ചെയ്ത് മാക്സിമം നമ്പർ കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇത്രയും ഈ മുമ്പേ നമ്മൾ പറഞ്ഞ 794 ഓപ്ഷൻ കൊടുക്കാനായിട്ട് ഈ 6ാം തീയതി വരെ മാത്രമേ അവസരമുള്ളൂ. ഇനി ഒരിക്കലും ഈ എൻട്രൻസ് വെച്ച് നിങ്ങൾക്ക് അത് ഓപ്ഷൻ കൊടുക്കാനായിട്ട് 1, 2, 3 അലോട്ട്മെൻറ്റിൽ പറ്റില്ല. വേക്കൻസി സീറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ വേണമെങ്കിൽ ഒരു അലോട്ട്മെൻറ്റും കിട്ടിയിട്ടില്ല എങ്കിൽ പുതിയതായിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ കൊടുത്തു. നമ്മൾ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് കമ്പ്യൂട്ടർ സയൻസ് തിരുവനന്തപുരമാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ സെലക്ട് ചെയ്താൽ മാത്രം മതിയാകും. ഇവിടെ നമ്മൾ നമ്പർ അസൈൻ ചെയ്തെന്ന് വന്നു, ഓക്കെ കൊടുത്താൽ നമ്മളുടെ ഓപ്ഷൻ നമ്പർ 1 ആയി. അടുത്തത് നമ്മൾ കൊടുക്കുന്നത് TKM ആണെങ്കിൽ TKM നമ്മൾ സെലക്ട് ചെയ്താൽ അത് 2ാമത്തെ ഓപ്ഷനായി. നമ്മൾ ഓപ്ഷൻ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇവിടെ ഇങ്ങോട്ട് സെലക്ട് ചെയ്തപ്പോൾ ഓപ്ഷൻ നമ്പർ 1 തിരുവനന്തപുരം വന്നു, ഓപ്ഷൻ നമ്പർ 2 TKM വന്നു. നമ്മൾ യഥാർത്ഥത്തിൽ നമ്മളുടെ റാങ്കിനനുസരിച്ച് വെറുതെ തരികയോ വെറുതെ ഓപ്ഷൻ ഇങ്ങനെ എല്ലാം കൂടെ സെലക്ട് ചെയ്യുകയോ അല്ല ചെയ്യേണ്ടത്. നമ്മളുടെ പ്രിഫറൻസ് ഓർഡറിനനുസരിച്ചാണ് നമ്മൾ ഓപ്ഷൻ തയ്യാറാക്കേണ്ടതെന്ന് അർത്ഥം. TKM ശേഷം നമ്മൾ MSc ആണ് കൊടുക്കുന്നതെങ്കിൽ MSc സെലക്ട് ചെയ്തു, ഓപ്ഷൻ നമ്പർ 3 ആയി. അതിനുശേഷം കോട്ടയമാണ് കൊടുക്കുന്നതെങ്കിൽ ഓപ്ഷൻ നമ്പർ 4 ആയി. ഇപ്പോൾ ഇത് സേവ് ആയോ? എൻട്രൻസ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ ഇത് ആഡ് ആയിട്ടില്ല. സേവ് ചെയ്യണം. നിർബന്ധമായും സേവ് ചെയ്താൽ മാത്രമേ ഈ ഓപ്ഷനുകൾ നമ്മളെ പരിഗണിക്കുകയുള്ളൂ. അപ്പോൾ നമുക്കിപ്പോൾ നമ്മൾ സേവ് ചെയ്തു. ഇത് പ്രിൻ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് നമുക്കിപ്പോൾ പ്രിൻ്റായിട്ട് കാണാം. നമ്മൾ എത്ര കോളേജ് കൊടുത്തു, ഏത് ടൈപ്പാണ്, ഗവൺമെൻറ് മാത്രം, കോഴ്സ് കമ്പ്യൂട്ടർ മാത്രം, കോളേജുകളുടെ ഓർഡർ. ഇപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മൾ കൊടുത്ത ഓർഡർ തിരുവനന്തപുരം, കൊല്ലം, കോതമംഗലം, കോട്ടയം എന്നാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഓപ്ഷൻ ഇവിടെ വലത്ത് സൈഡിലുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി നമുക്ക് കൊല്ലം വേണ്ട. ഏതെങ്കിലും ഒരു ഓപ്ഷൻ, നമ്മളിപ്പോൾ 100 ഓപ്ഷൻ കൊടുത്തു എന്ന് വിചാരിക്കുക,
92 ഓപ്ഷൻ വേണ്ട ഏതെങ്കിലും ഒരു ഓപ്ഷൻ ആവട്ടെ അത് വിൻഡോയിൽ കാണിക്കാനുള്ള എളുപ്പത്തിനാണ് ടോപ്പ് മാത്രം പറഞ്ഞു പോകുന്നത് ഏതെങ്കിലും ഒരു കോളേജിൻ്റെ ഓപ്ഷൻ വേണ്ടായെങ്കിൽ അത് ഡിലീറ്റ് ചെയ്താൽ മതിയാകും ഈ ഓപ്ഷൻ ഇവിടെ നിന്ന് ഇപ്പുറത്തോട്ട് വെറും ഓപ്ഷനകത്ത് മാത്രം മാറും നമ്മുടെ ഓപ്ഷൻ ലിസ്റ്റിൽ നിന്ന് അത് മാറും മൂന്നാമത് കിടന്ന ഓപ്ഷൻ ഓട്ടോമാറ്റിക്കായിട്ട് രണ്ടാമത് വന്നോളും നമുക്ക് ഏതെങ്കിലും ഒരു ഓപ്ഷൻ ആറാം തീയതി വൈകുന്നേരം വരെ റീഅറേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മുടെ ഓപ്ഷൻ ലിസ്റ്റിൽ നിന്ന് കളയണമെങ്കിൽ ഡിലീറ്റ് ചെയ്താൽ മാത്രം മതിയാകും അത് ഓപ്ഷൻ ലിസ്റ്റിൽ നിന്ന് മാറും എന്ത് ചെയ്യണം സേവ് ചെയ്യാൻ മറക്കരുത് സേവ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഈ റീഅറേഞ്ച് ചെയ്തത് വെറുതെയാവും ഇനി നമുക്കിതിൻ്റെ ഓർഡർ തിരിക്കണം നമുക്ക് കൊല്ലം ആദ്യം കൊണ്ടുവരികയും തിരുവനന്തപുരം രണ്ടാമത് കൊണ്ടുവരികയും ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഡൗൺ ആരോ അമർത്തിയാലും മതിയാവും ഇപ്പോൾ തിരുവനന്തപുരം രണ്ടാമത് വന്നു കൊല്ലം ആദ്യം വന്നു നമുക്ക് 50 ഓപ്ഷൻ ഉണ്ട് 50 ഓപ്ഷൻ നമ്മൾ ഓരോന്നും ഡൗൺ ആരോയും അപ്പാരോയും അടിക്കുന്നതിനേക്കാളും എളുപ്പം ഇവിടെ മൂവ് ടു ഏത് നമ്പറാണോ അങ്ങനെ ആ നമ്പർ പറഞ്ഞിട്ട് സേവ് ചെയ്താലും നമുക്ക് ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്യാം ഞാൻ 8 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഇപ്പം 8 ഓപ്ഷൻ കൊടുത്ത് സേവ് ചെയ്തു എൻ്റെ ഒന്നാമത് കിടക്കുന്ന ഓപ്ഷൻ എനിക്ക് 8-ാമത് കൊണ്ടുവരണമെങ്കിൽ എളുപ്പം ഇവിടെ നമ്മൾ 8 എന്ന് കൊടുക്കുന്നു സേവ് ചെയ്യുന്നു 50-ാമതാണ് ആക്കേണ്ടതെങ്കിൽ അവിടെ നമ്മൾ 50 എന്ന് കൊടുക്കുന്നു സേവ് ചെയ്താൽ മാത്രം മതിയാകും തൊട്ട് താഴോട്ടോ മുകളിലോട്ടോ മാത്രം മതിയെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ ഒരു 2-3 എണ്ണം മാത്രം മതിയെങ്കിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പ് ആരോയും ഡൗൺ ആരോയും ഉപയോഗിക്കാം ഓപ്ഷൻ കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇപ്പോൾ നമ്മൾ 8 ഓപ്ഷൻ കൊടുത്തു ഇനി നമുക്ക് ബി.ഫാം ഉണ്ടായിരുന്നു അല്ല നമ്മൾ വേറൊരു കോഴ്സ് എടുക്കുകയാണ് നമ്മളിവിടെ കമ്പ്യൂട്ടർ സയൻസിന് പകരം സിവിൽ എഞ്ചിനീയറിംഗ് സെലക്ട് ചെയ്യുന്നു ഗവൺമെൻറ് ആണ് വേണ്ടതെങ്കിൽ ഗവൺമെൻറ് സെലക്ട് ചെയ്യുന്നു ഗവൺമെൻറ് ഓപ്ഷൻ വരുന്നു നമ്മൾ വീണ്ടും സെലക്ട് ചെയ്താൽ മതി നമ്മൾ 8 ഓപ്ഷൻ കിടപ്പുണ്ടായിരുന്നു 9 എന്ന് കൊടുത്ത് സേവായി അത് ഓട്ടോമാറ്റിക്കായിട്ട് ആ പ്രിഫറൻസ് ഓർഡറിൻ്റെ ഏറ്റവും താഴെ സേവ് ആയിക്കോളും അപ്പോൾ നമ്മുടെ പ്രിഫറൻസ് ഓർഡർ അനുസരിച്ച് വേണം സെലക്ട് ചെയ്യാനെന്ന് അർത്ഥം ഇവിടെ നമുക്ക് പ്രിഫറൻസ് ഓർഡർ കാണാം നമ്പർ കാണാം വീണ്ടും നമ്മൾ സെലക്ട് ചെയ്താൽ അടുത്ത ഓപ്ഷനാവും 11 ആവും തൊട്ടടുത്ത നമ്പറേ സേവ് ആവുകയുള്ളൂ ഇവിടെ നമ്മൾ സേവ് ചെയ്യാൻ മറക്കരുത് എങ്ങനെയാണ് ഓപ്ഷൻ അറേഞ്ച് ചെയ്യേണ്ടതെന്ന് മനസ്സിലായല്ലോ സേവ് ചെയ്തതിൻ്റെ ഓപ്ഷൻ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പ്രിൻ്റ് ഔട്ട് എടുക്കാം 6-ാം തീയതി വരെ വൈകുന്നേരം വരെ നമുക്ക് റീഅറേഞ്ച് ചെയ്യാം 2-ാം തീയതി വരെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ പരിഗണിച്ച് 3-ാം തീയതി ട്രയൽ അലോട്ട്മെൻറ്റ് വരുന്നു നമുക്കിവിടെ കാണാം നമ്മളുടെ ഓപ്ഷൻ ക്രമം 12 ഓപ്ഷനാണ് കൊടുത്തത് എല്ലാം ഗവൺമെൻറ് മേഖലയാണ് കൊടുത്തത് കമ്പ്യൂട്ടർ സയൻസ് സിവിൽ എഞ്ചിനീയറിംഗും ഉണ്ട് കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു നമുക്ക് കൂടുതൽ താല്പര്യം അതുകൊണ്ടാണ് സിവിൽ താഴെ കിടക്കുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേകതയുള്ളൊരു കോളേജായിരുന്നു നമുക്ക് താല്പര്യം അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു കോളേജിൽ ഏത് കോളേജാണേലും കുഴപ്പമില്ല നമുക്ക് മെക്കാനിക്കൽ കിട്ടിയാലും ഇലക്ട്രിക്കൽ കിട്ടിയാലും നമുക്ക് ഒരുപോലെയാണെന്നിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ ഓപ്ഷൻ കൊടുക്കാം നമ്മളിവിടെ ആദ്യം മെക്കാനിക്കലിൽ നിന്ന് സെലക്ട് ചെയ്തു നമുക്ക് മെക്കാനിക്കലും ഒരു കോളേജിൽ മെക്കാനിക്കൽ കിട്ടിയാലും ആ കോളേജിൽ ഇലക്ട്രിക് കിട്ടിയാലും നമുക്ക് തുല്യ പ്രാധാന്യമാണ് നമ്മളിവിടെ മെക്കാനിക്കലിൽ നിന്ന് സെലക്ട് ചെയ്തു ഗവൺമെൻറ്റിൽ നിന്ന് സെലക്ട് ചെയ്തു നമ്മൾ തിരുവനന്തപുരത്തെ മെക്കാനിക്കൽ കൊടുത്തു ഇനി നമുക്ക് വേണ്ടത് ഇലക്ട്രിക്കലാണ് തിരുവനന്തപുരത്തെ ഇലക്ട്രിക്കലാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഇലക്ട്രിക്കൽ സെലക്ട് ചെയ്തു തിരുവനന്തപുരത്തെ ഇലക്ട്രിക്കലാക്കി അപ്പോൾ നമുക്കിതിൻ്റെ എന്താണ് ഓർഡർ ഒരു കോളേജിനാണ് നമുക്ക് പ്രിഫറൻസ് തിരുവനന്തപുരത്ത് മെക്കാനിക്കൽ കിട്ടിയാലും ഇലക്ട്രിക്കൽ കിട്ടിയാലും നമുക്ക് കുഴപ്പമില്ല കൂടുതലിഷ്ടം മെക്കാനിക്കൽ ആയതുകൊണ്ട് നമ്മൾ കോളേജിന് പ്രിഫറൻസ് കൊടുത്തു അടുത്ത് നമുക്ക് കോട്ടയത്തെ മെക്കാനിക്കൽ കൊടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ കോട്ടയത്തെ ഇലക്ട്രിക്കൽ കൊടുത്തു ഇവിടെ നമ്മൾ മെക്കാനിക്കൽ കിട്ടിയാലും ഇലക്ട്രിക്കൽ കിട്ടിയാലും നമുക്ക് ഒരേ പ്രാധാന്യമാണ് നമ്മൾ 1 മെക്കാനിക്കലിൽ നിന്ന് വെച്ചു 2 ഇലക്ട്രിക്കലിൽ നിന്ന് വെച്ചു വീണ്ടും മെക്കാനിക്കൽ വെച്ചു വീണ്ടും ഇലക്ട്രിക്കൽ വെച്ചു ഇങ്ങനെയും നമുക്ക് ഓപ്ഷൻ കൊടുക്കാം അവിടെ നമുക്ക് ആ കോളേജിനായിരുന്നു നമ്മൾ പ്രിഫറൻസ് കൊടുത്തത് ഇനി ഗവൺമെൻറ് കൺട്രോൾഡ് കോളേജുകൾ അർദ്ധ സർക്കാർ കോളേജുകൾ കെപിൻ്റെയും KSRTC യുടെയും IHR യുടെയും യൂണിവേഴ്സിറ്റി കോളേജുകളിലും 2 തരത്തിലുള്ള ഫീസ് സ്ട്രക്ചർ ഉണ്ടെന്ന് പറഞ്ഞു ഓരോ ഫീസും നോക്കിയപ്പോൾ നിങ്ങൾ കണ്ടു കാണും ആ കോളേജിലെ ഫീസ് ഗവൺമെൻറ് കോളേജുകളിലാണെങ്കിൽ 8,650 രൂപയാണ് നിങ്ങൾ ഒരു വർഷം അടയ്ക്കേണ്ടത് നിങ്ങൾ ഓരോ ഓപ്ഷൻ്റെ പേര് ഇപ്പം നിങ്ങൾ SC, ST, OEC ആണെങ്കിൽ ഇവിടെ ഫീസ് 1,000 രൂപയായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ഫീസ് ഉണ്ടാവുകയില്ല എഞ്ചിനീയറിംഗിന് ഫീസ് ഉണ്ടാവുകയില്ല നിങ്ങൾ എത്രയാണോ ഫീസ് കൊടുക്കേണ്ടത് അത് ഓരോ ഓപ്ഷൻ്റെ നേരെയും ഫീസ് ഉണ്ടാവും നമ്മൾ ഗവൺമെൻറ് കൺട്രോൾഡ് ആണ് എങ്കിൽ നമുക്കിവിടെ 2 തരത്തിലുള്ള ഫീസുകളുണ്ടാവും 35,000 രൂപയുടെ ഗവൺമെൻറ് സീറ്റുകളും 65,000 രൂപയുടെ മാനേജ്മെൻറ്റ് സീറ്റുകളും ഇതും ഒരു കോളേജിലെ ഒരു കോഴ്സിൻ്റെ തന്നെ 2 ഓപ്ഷനാണ് ഒന്ന് മാനേജ്മെൻറ്റ് കോട്ട 65,000 രൂപ മറ്റൊന്ന് 35,000 രൂപയുടെ ഗവൺമെൻറ് കോട്ട ഇവിടെയും നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുക്കുമ്പോൾ അതിന് 2 പ്രിഫറൻസ് കൊടുക്കാം മോഡൽ എഞ്ചിനീയറിംഗ് കോളേജാണ് നിങ്ങൾ 1-ാമത് സെലക്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത് കമ്പ്യൂട്ടർ സയൻസ് അവിടുത്തെ ഗവൺമെൻറ് 35,000 രൂപ നിങ്ങൾക്ക് 1-ാമതായിട്ട് സെലക്ട് ചെയ്യാം ഇനി 2-ാമതായിട്ട് നിങ്ങൾ മോഡലിൽ തന്നെ നിങ്ങൾ 65,000 രൂപ കൊടുത്താലും നിങ്ങൾക്ക് കുഴപ്പമില്ല എങ്കിൽ അത് 2-ാമതായിട്ടും വെക്കാം നിങ്ങൾ ഗവൺമെൻറ് ഓപ്ഷൻ 5 എണ്ണം വെച്ചു അല്ലെ 10 എണ്ണം വെച്ച് കഴിഞ്ഞിട്ട് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജാണ് വെക്കുന്നതെങ്കിൽ അവിടുത്തെ ഗവൺമെൻറ്
സീറ്റ് 35,000 രൂപയുടെ ഗവൺമെൻറ് സീറ്റ് നിങ്ങൾക്ക് തൊട്ടടുത്ത ഓപ്ഷനായിട്ട് സെലക്ട് ചെയ്യാം. മാനേജ്മെൻറ്റ് സീറ്റ് അതിന് താഴെയും സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് അത്രയും ഫീസ് കൊടുത്ത് പോകാനുള്ള താല്പര്യമില്ല എങ്കിൽ ഗവൺമെൻറ് സീറ്റുകൾ എല്ലാം 35,000 രൂപയുടെയാണ്. ഗവൺമെൻറ് സീറ്റുകൾ വെച്ചതിന് ശേഷം മാനേജ്മെൻറ്റ് സീറ്റുകൾ ഫില്ല് ചെയ്യാനും പറ്റും. പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ 50% ഗവൺമെൻറ് ഫീസുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. മാനേജ്മെൻറ്റ് സീറ്റ് അവർ നേരിട്ടായിരിക്കും എടുക്കുന്നത്. അപ്പം അതിൻ്റെ ഫീസ് 75,000 രൂപ അല്ലെ 50,000 രൂപ എത്രയാണോ നിങ്ങൾ കൊടുക്കേണ്ട രൂപ അതിവിടെ ഫീസിൽ കാണിച്ചിരിക്കും. അത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിഫറൻസ് ഓർഡറിൽ എവിടെയാണോ പ്ലേസ് ചെയ്യേണ്ടതും പ്ലേസ് ചെയ്യാം. അർദ്ധ സർക്കാർ കോളേജുകളിൽ ഗവൺമെൻറ് സീറ്റും മാനേജ്മെൻറ്റ് സീറ്റും ഉണ്ടായിരിക്കും. അത് നിങ്ങളുടെ പ്രിഫറൻസ് ഓർഡർ അനുസരിച്ച് പ്ലേസ് ചെയ്യാം. നിങ്ങൾ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു, സെലക്റ്റഡ് ഓപ്ഷൻസിൻ്റെ പ്രിൻ്റ് ഔട്ടും എടുത്തു. എങ്ങനെയായിരിക്കും അലോട്ട്മെൻറ്റ് നടത്തുന്നതെന്നും ഹയർ ഓപ്ഷൻ എന്താണെന്നും കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഒരിക്കൽ കൂടി അത് കാണിക്കുന്നു. നിങ്ങളുടെ റാങ്ക് 100 ആണെന്നിരിക്കട്ടെ. നിങ്ങൾക്ക് താല്പര്യം CS, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ഇവയുമായിരുന്നു നിങ്ങളുടെ ഓപ്ഷൻ ഉണ്ടായിരുന്നത്. 1 തിരുവനന്തപുരം CS, 2 തിരുവനന്തപുരം മെക്ക്, ഇങ്ങനെയാണെന്നിരിക്കട്ടെ. നിങ്ങളുടെ റാങ്ക് എത്രയെങ്കിലും ആവട്ടെ, ഇത് കുറച്ച് കാണിക്കാൻ വേണ്ടി മാത്രമേ കാണിക്കുന്നുള്ളൂ. നിങ്ങളുടെ റാങ്ക് 10,000, 20,000, 30,000 ആവട്ടെ, നിങ്ങളതിൻ്റെ ഓർഡർ എങ്ങനെയാണ് അലോട്ട്മെൻ്റ് എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതിയാവും. നിങ്ങൾ ഇത്രയും ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ റാങ്ക് വരുമ്പം 99-ാമത്തെ ആളുടെ വരെ ഓപ്ഷൻ പരിഗണിച്ചിട്ടേ നമ്മളുടെ ഓപ്ഷൻ എന്താണെന്ന് പോലും പരിഗണിക്കുകയുള്ളൂ. നമ്മളുടെ റാങ്ക് 20,000 ആണെങ്കിൽ അതിന് തൊട്ട് മുമ്പുള്ള ആൾക്ക് വരെ ഓപ്ഷൻ കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മളുടെ ഓപ്ഷൻ എന്താണെന്ന് പോലും പരിഗണിക്കുകയുള്ളൂ. നമ്മളുടെ ഓപ്ഷൻ വരുമ്പോൾ നമ്മൾ 20,000 ആയിരുന്നു നമ്മളുടെ റാങ്ക്, നമ്മൾ തിരുവനന്തപുരം ആദ്യം വെച്ചിട്ടുണ്ട് എന്ന് പറയും, നമുക്ക് അർഹതയില്ലാതെ പോവുകയില്ല. നമ്മുടെ റാങ്ക് വരുമ്പം മുകളിൽ നിന്ന് താഴോട്ടായിരിക്കും നമ്മളുടെ ഓപ്ഷനുകൾ നോക്കുന്നത്. ഓരോ സീറ്റിലും നോക്കി വേക്കൻസി നോക്കി 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 വന്നിട്ട് ആദ്യം വരുന്ന വേക്കൻസി ആയിരിക്കും നമുക്ക് തരുന്നത്. 1-ാം ഘട്ടത്തിലും 2-ാം ഘട്ടത്തിലും 3-ാം ഘട്ടത്തിലും മുകളിൽ നിന്ന് താഴോട്ടായിരിക്കും നമ്മുടെ ഓപ്ഷനുകൾ നോക്കുന്നത്. എവിടെയാണോ വേക്കൻസി വരുന്നത് ആ സീറ്റ് നമുക്ക് തരും. ഇത് നമുക്ക് അലോട്ട്മെൻ്റ് ആയിട്ട് വരും. അപ്പം ഒരു കോളേജിലെ ഒരു സീറ്റായിരിക്കും അലോട്ട്മെൻ്റ് ആയിട്ട് വരുന്നത്. അല്ലാതെ കുറച്ചെണ്ണം പറയുകയല്ല ചെയ്യുന്നത്, ഒരു കോളേജിലെ ഒരു കോഴ്സാണ് നമുക്ക് അലോട്ട്മെൻ്റ് ആയിട്ട് വരുന്നത്. അതിൻ്റെ താഴോട്ട് എത്ര ഓപ്ഷൻ ഉണ്ടായിരുന്നോ അതെല്ലാം ക്യാൻസലായി പോവും. നമുക്ക് ഈ സീറ്റ് കിട്ടി, ഇവിടെ നമ്മൾ 10-ാം തീയതിക്ക് മുമ്പ് ഫീസ് അടച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഓൺലൈനായിട്ടോ പോസ്റ്റ് ഓഫീസ് വഴിയോ ഫീസ് അടച്ചു കഴിഞ്ഞാൽ ഈ സീറ്റ് നമുക്ക് ഉറപ്പായി. പിന്നീട് മുകളിലോട്ടുള്ള 1 മുതൽ 5 വരെയുള്ളത്, അതായത് നിങ്ങൾക്ക് എത്ര ഓപ്ഷനാണോ കിട്ടിയത്, 40 ഓപ്ഷൻ കിട്ടി, 35-ാമത്തെയാണ് കിട്ടിയെങ്കിൽ 36 മുതൽ 4 ഉള്ളതെല്ലാം ക്യാൻസലായിപ്പോയി, നിങ്ങൾക്ക് പിന്നീട് കിട്ടുകയില്ല. 35 നിങ്ങൾക്ക് കിട്ടി. 1 മുതൽ 34 വരെയുള്ളതിനെയാണ് ഹയർ ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇവിടെയാണെങ്കിൽ 1 മുതൽ 5 വരെയുള്ളതിനെയാണ് നിങ്ങളുടെ ഹയർ ഓപ്ഷൻ എന്ന് പറയുന്നത്. 2-ാം ഘട്ട അലോട്ട്മെൻറ്റ് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ ഈ ഓപ്ഷനുകൾ നിങ്ങളെ പരിഗണിക്കണമെങ്കിൽ നിങ്ങൾക്ക് കോട്ടയത്ത് കമ്പ്യൂട്ടർ സയൻസ് കിട്ടി. വരും ഘട്ടങ്ങളിൽ നിങ്ങളെ മുകളിലോട്ട് പരിഗണിക്കണമെങ്കിൽ നിങ്ങൾ ഈ ഹയർ ഓപ്ഷൻസ് കൺഫേം ചെയ്തിരിക്കണം. കൺഫേം ചെയ്യുന്ന ഓപ്ഷനുകൾ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. ഇവിടെ കിട്ടിയ സ്ഥിതിക്ക് നിങ്ങൾക്ക് ഇനി കമ്പ്യൂട്ടർ സയൻസ് മാത്രം മതി, നിങ്ങൾക്ക് ഈ ഹയർ ഓപ്ഷനെ റീഅറേഞ്ച് ചെയ്യാനായിട്ടുള്ള സമയമുണ്ടാവും. നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒന്നും കിട്ടിയില്ല എന്നിരിക്കട്ടെ, കഴിഞ്ഞ വീഡിയോയിൽ പറയാൻ വിട്ടുപോയതാണ്. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച് കോളേജുകളൊന്നും കിട്ടിയില്ല എങ്കിലും നിങ്ങൾ 2-ാം ഘട്ട അലോട്ട്മെൻറ്റിൽ നിർബന്ധമായിട്ടും കൺഫേം ചെയ്യേണ്ടതാണ് നിങ്ങളെ പരിഗണിക്കണമെങ്കിൽ. 1-ാം ഘട്ടത്തിൽ കിട്ടിയില്ലെങ്കിലും 2-ാം ഘട്ടത്തിൽ നിങ്ങളെ പരിഗണിക്കണമെങ്കിൽ നിങ്ങളുടെ ഓപ്ഷൻ കൺഫർമേഷൻ നിർബന്ധമാണ്. വീണ്ടും നിങ്ങളെ മുകളിൽ നിന്ന് പരിഗണിക്കും, ആദ്യത്തെ വേക്കൻസി തരും. അപ്പം നമുക്ക് അർഹതയുള്ളത് നമ്മളുടെ ഓപ്ഷനിൽ ഉണ്ടായിരിക്കണമെന്ന് മാത്രം. അങ്ങനെ നമുക്ക് 1-ാം ഘട്ടത്തിൽ കോട്ടയം CS കിട്ടി, നമ്മൾ ഫീസ് അടച്ചു, ഹയർ ഓപ്ഷൻസ് ഉണ്ട്, നമുക്കതിനെ റീഅറേഞ്ച് ചെയ്യാനും സമയമുണ്ട്. അലോട്ട്മെൻറ്റ് വന്നു, നമ്മൾ ഫീസ് അടച്ചില്ല എങ്കിൽ ഈ വർഷത്തെ ഈ നമ്മൾ മുമ്പേ കണ്ട 794 ഓപ്ഷൻസും നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകുമെന്നുള്ളത് നിങ്ങൾ മറക്കാതിരിക്കുക. അലോട്ട്മെൻറ്റ് വന്നാൽ നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നിർബന്ധമായും ഫീസ് അടയ്ക്കേണ്ടതാണ്. എങ്ങനെയാണ് സൈറ്റുകളിൽ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുന്നത്, അതിൻ്റെ ഘടന എന്താണെന്നുള്ളതാണ് നമ്മളിപ്പം നോക്കിയത്. ഓപ്ഷനുകളെക്കുറിച്ചും അത് നമ്മൾ തയ്യാറാക്കേണ്ടതിനെക്കുറിച്ചും ഞങ്ങൾ മുൻപിലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇനി കോഴ്സുകളും കോളേജുകളും, ഏത് കോളേജാണ് ഏത് കോഴ്സിനാണ് നല്ലത്, അങ്ങനെയുള്ളതിൻ്റെ ലൈവ് സെക്ഷൻസ് നിങ്ങൾക്ക് മെസ്സേജുകൾ കിട്ടിയിരിക്കും. അത് എക്സ്പേർട്സ് നിങ്ങളുമായിട്ട് ലൈവിൽ വന്ന് സംസാരിക്കുന്നതായിരിക്കും.
കൂടുതൽ വീഡിയോകളുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.